അൽഗോറിതം ആൻഡ് സ്യൂഡോ കോഡ്. ഈ രണ്ട് ടേംസ് കേൾക്കുമ്പോൾ പലർക്കും ചെറിയ കൺഫ്യൂഷൻ, ഇവർ തമ്മിൽ ഡിഫറൻസ് എന്താണ്? നമുക്ക് അത് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം നമുക്ക് അൽഗോറിതം എന്താണെന്ന് നോക്കാം. അൽഗോറിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒന്നും അറിയാത്ത ഒരാൾക്കും എന്തെഴുതാം, അൽഗോറിതം എഴുതാൻ പറ്റും. അയാളെ സംബന്ധിച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ഐഡിയ ഇയാൾ റഫായിട്ട് ഒരു പേപ്പറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി നോക്കുവാണ്. ആ എഴുതി നോക്കുന്ന സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ അയാൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അങ്ങനെ റഫായിട്ട് എഴുതി നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ അൽഗോറിതം ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒന്നാമത്തെ നമ്പർ ഏതെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്പർ നമുക്ക് റീഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് റീഡ് ഫസ്റ്റ് നമ്പർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ. ഞാനത് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്, റീഡ് സെക്കൻഡ് നമ്പർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ബി. ഫസ്റ്റ് നമ്പർ എയ്ക്ക് അകത്ത് കയറി, രണ്ടാമത്തെ നമ്പർ ബിക്ക് അകത്ത് കയറി. പിന്നെ എന്ത് ചെയ്യാം, ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ സി. ഓക്കെ, അപ്പൊ എയും ബിയും കൂടെ ആഡ് ചെയ്ത് സിക്ക് അകത്ത് സ്റ്റോർ ചെയ്തു. റിസൾട്ട് എവിടെ ഉണ്ട്? സിക്ക് അകത്ത് ഇരിപ്പുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം പ്രിന്റ് സി എന്ന് പറയാം. ആ റിസൾട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് അയാൾ അൽഗോറിതം ആയിരിക്കില്ല പ്രിഫർ ചെയ്യുന്നത്, അയാൾ പ്രിഫർ ചെയ്യുന്നത് സ്യൂഡോ കോഡ് ആയിരിക്കും. സ്യൂഡോ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്യൂഡോ കോഡ് എഴുതുന്നത് അൽഗോറിതം എഴുതുന്ന പോലെ തന്നെയാണ് സ്യൂഡോ കോഡ് എഴുതുന്നത്. പ്രത്യേകത എത്രയേ ഉള്ളൂ, ആ എഴുതുന്ന സ്റ്റെപ്സിനകത്ത് പ്രോഗ്രാമിംഗിന്റെ എലമെന്റ്സ് കൂടെ വരും. അതായത് ഫോർ ലൂപ്പ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യം വരുന്ന സമയത്ത് ആ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും, ഡാറ്റാ ടൈപ്സ് യൂസ് ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ബ്രേസസ് യൂസ് ചെയ്യുന്നു. പ്രൊഫഷണൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ച് അവർ ലൂപ്പ് എഴുതുന്ന സമയത്ത് അവർ ഫോർ ലൂപ്പോ അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ടായിരിക്കും പ്രോഗ്രാമിൽ അവർ ആ ലൂപ്പ് എഴുതുന്നത്. നേരെ മറിച്ച് അൽഗോറിതം എഴുതുമ്പോൾ അങ്ങനെയല്ല. അൽഗോറിതം എഴുതുമ്പോഴേക്കും നമ്മൾ എഴുതുന്നത് ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷിൽ എഴുതുന്ന ഓരോ സെന്റൻസ് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സെന്റൻസ് ആയിട്ടാണ് എഴുതുന്നത്. സീഡോ കോഡ് ആകുമ്പോൾ അതിന് പകരം എന്താ, പ്രോഗ്രാമിനകത്തുള്ള എലമെന്റ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരു സിന്റാക്സും ഇല്ല സീഡോ കോഡിന്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അൽഗോറിതം എഴുതുന്ന അതേ മെത്തേഡ് തന്നെയാണ് സീഡോ കോഡ് എഴുതുന്നത്, പക്ഷേ അതിനകത്ത് നാച്ചുറൽ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യും, ഹൈ ലെവൽ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യും. സീഡോ കോഡ് ഇസ് എ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് ആൻഡ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്.